24 ഡിജിറ്റൽ പത്രവുമായി ഉന്മേഷ് ശിവരാമൻ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ഉന്മേഷ്. ഏത് വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നാളെ പത്രങ്ങളുടെ മുൻപേജിൽ ഇടം പിടിക്കാൻ പോകുന്നത്? ഇന്നുണ്ടായ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം ജി എസ് ടി കൗൺസിൽ യോഗത്തിലാണ്. കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾക്കുള്ള നികുതി ഇളവ് ചെയ്തിട്ടുണ്ട്. അതേസമയം കോവിഡ് വാക്സിന്റെ നികുതി അതേപടി നിലനിർത്തുകയും ചെയ്തു. ഇത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാകും നാളെ മലയാള പത്രങ്ങളിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം സംസ്ഥാനത്തേക്ക് കൂടുതൽ വാക്സിൻ എത്തിയ വാർത്ത കൂടി ഒന്നാം പേജിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ലീഡ് വാർത്ത ജി എസ് ടി യോഗത്തിലെ ഈ തീരുമാനമാകും എന്നാണ് കരുതുന്നത്. കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾക്ക് നികുതി ഇളവ് വരുത്തിയിരിക്കുന്നു. അതേസമയം വാക്സിനുള്ള 5% നികുതി അതേപടി നിലനിർത്തി. ഇതിലും ഇളവ് വേണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ അത് ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ അംഗീകരിക്കപ്പെട്ടില്ല. ഇതൊരു പക്ഷേ മലയാള പത്രങ്ങളിൽ ലീഡ് വാർത്തയാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, കൂടുതൽ വാക്സിനുകൾ കേരളത്തിൽ എത്തിയതും നിലവിലെ കോവിഡ് സാഹചര്യവും. സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറഞ്ഞു എന്നാണ് ഇന്ന് പുറത്തുവരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒപ്പം ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയിരുന്നെങ്കിൽ കൂടിയും ചിലയിടങ്ങളിലൊക്കെ ആ നിയന്ത്രണങ്ങൾ പാളുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കൂട്ടത്തോടെ ആളുകൾ പുറത്തിറങ്ങുന്ന സ്ഥിതിയും ഉണ്ടായി. സ്വാഭാവികമായും അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടൊരു ഒന്നാം പേജ് വാർത്ത കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. രാഷ്ട്രീയ വാർത്തകളിലേക്ക് എത്തുകയാണെങ്കിൽ, സി കെ ജാനുവിന് കെ സുരേന്ദ്രൻ പണം നൽകിയെന്ന ആരോപണത്തിൽ പുതിയ ഫോൺ സംഭാഷണം പുറത്തുവിട്ടിരിക്കുന്നു പ്രസീത അഴീക്കോട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, പ്രസീതയുടെ പ്രതികരണം, ഇതെല്ലാം ഒന്നാം പേജിലെത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. മഞ്ചേശ്വരം കോടക്കേസിലും ഇന്ന് വാർത്തയുണ്ട്. 100,000 രൂപ ഇന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് ബി ജെ പി നൽകിയ കോഴപ്പണമെന്നുള്ള കെ സുന്ദരയുടെ മൊഴി നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. 100,000 രൂപ കണ്ടെടുത്തിരിക്കുന്നു. അതിന്റെ ഫോൺ രേഖകളടക്കം പരിശോധിക്കുന്നു. സുഹൃത്തിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണമെന്നാണ് കെ സുന്ദരം നൽകുന്ന വിശദീകരണം. ഇതിലിപ്പോൾ പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വാർത്ത കൂടി ഒന്നാം പേജിലേക്ക് എത്തിയേക്കും. അതേസമയം മുട്ടിൽ മരമുറിക്കലുമായി ബന്ധപ്പെട്ട് സംയുക്ത സംഘത്തെ നിയോഗിച്ച് രാവിലെ തന്നെ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഇറങ്ങിയിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ അനുബന്ധമായ വാർത്തയായി മാറും. ഒരു അറിയിപ്പ് രൂപത്തിലുള്ള വാർത്ത പ്രതീക്ഷിക്കുന്നത്, ബി ടെക്, എം ടെക്, ഒപ്പം എം ബി എ പരീക്ഷകൾ, സാങ്കേതിക സർവകലാശാലയുടെ ഇതിന്റെ എല്ലാം അവസാന സെമസ്റ്റർ പരീക്ഷകൾ ഓൺലൈൻ ആക്കാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഒന്നാം പേജിൽ ഒരു ബോക്സ് വാർത്തയായി അത് ഇടം പിടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതേസമയം അഫ്ഗാൻ ഐഎസിൽ ചേർന്നവരുടെ ഭാര്യമാർ രാജ്യത്തേക്ക് വരേണ്ടതില്ല എന്നുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി, ഈ വിഷയത്തിൽ അഫ്ഗാൻ സർക്കാർ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിരുന്നു, അതെല്ലാം തള്ളിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ, വിദേശകാര്യ മന്ത്രാലയം ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ആ വാർത്ത നമ്മൾ ഒന്നാം പേജിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉൾപേജുകളിലേക്ക് എത്തുകയാണെങ്കിൽ, ജുഡീഷ്യൽ അന്വേഷണത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത. നമ്മൾ നേരത്തെ തന്നെ ഇതൊരു പോരാട്ട രൂപത്തിലേക്ക്, പോരു രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഇഡി നേരിട്ട് തന്നെ ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അതൊരു പക്ഷേ ഉൾപേജിലേക്ക് വരും വാർത്തയെ തന്നെ. മുട്ടിൽ മരമുറുക്കലുമായി ബന്ധപ്പെട്ട് സി പി ഐ നേതൃയോഗം വിളിക്കും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രണ്ട് വകുപ്പുകളും, റവന്യൂവും വനവും കൈകാര്യം ചെയ്തിരുന്ന സി പി ഐ ആയിരുന്നു. സ്വാഭാവികമായും ആ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ സി പി ഐ ചർച്ചയ്ക്കൊരുങ്ങുകയാണ്. നേതൃയോഗം വിളിക്കുമെന്നുള്ള രാഷ്ട്രീയ വാർത്തയുണ്ട്. അത് ഉൾപേജിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രാജ്യദ്രോഹ കേസാണ് ആയിഷ സുൽത്താനക്കെതിരെ. ലക്ഷദ്വീപിലെ ആക്ടിവിസ്റ്റാണ്. ഈ വിഷയത്തിൽ സി പി ഐ അവർക്ക് നിയമസഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു ചെറിയ തലക്കെട്ടായി ആ വാർത്ത ഉണ്ടാകും. സി പി ഐ നേതാവ് മുല്ലക്കര രത്നാകരന്റെ എഫ് ബി പേജ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഫേസ്ബുക്ക് ആ പേജ് ബ്ലോക്ക് ചെയ്തു, കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല എന്നാണ് മുല്ലക്കര രത്നാകരന്റെ ആരോപണം. ഒരു ബോക്സ് വാർത്തയായി അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് അല്പസമയം മുൻപ് വന്ന ഒരു വാർത്ത, അവിടെ സ്ത്രീകളെ പൂജാരികളായി നിയമിക്കും, താല്പര്യമുള്ളവർക്ക് സർക്കാർ തന്നെ പരിശീലനം നൽകുമെന്നുള്ളതാണ്. ശ്രദ്ധേയമായ നീക്കമാണ് തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിന്റേത്. ഉൾപേജിൽ ആ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹജ്ജിന് ഇത്തവണയും വിദേശ തീർത്ഥാടകർക്ക് അനുമതി നൽകില്ല എന്ന് സൗദി വ്യക്തമാക്കിയിരിക്കുന്നു. സൗദിയിലുള്ള ആളുകൾക്ക് മാത്രമാണ് അനുമതി. 60,000 പേർക്ക് പ്രവേശനം അനുവദിക്കും. ഇത്തവണയും പുറത്തുനിന്ന് തീർത്ഥാടകരെ അനുവദിക്കില്ല. ആ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നു. നാളെ കായികം പേജിലേക്ക് എത്തുകയാണെങ്കിൽ, ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയിരിക്കുന്നു ബാർബറ ക്രിഞ്ചിക്കോവ. അവരുടെ കന്നി കിരീട നേട്ടമാണ് ഈ വാർത്തയും. ഒപ്പം യൂറോകപ്പ് വാർത്തകളും ഉണ്ടായിരിക്കും നാളെ മലയാള പത്രങ്ങളുടെ സ്പോർട്സ് പേജിൽ.